ആ സ്പീക്കറാണെങ്കിൽ ഇതുപോലൊരു പൊട്ടൻ സ്പീക്കർ വേറെയില്ല. ഞങ്ങളൊക്കെ ഒരു 10 നിയമസഭയിൽ ഉണ്ടായിരുന്നവരാണ്. 10 കൊല്ലം നിയമസഭയിൽ ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് 3 സ്പീക്കർമാർ അവരുടെ പ്രവർത്തനങ്ങൾ നേരിട്ട് കണ്ടയാളാണ്. എന്നാൽ ഇന്ന് നിയമസഭയിൽ ഇതുപോലൊരു പൊട്ടൻ സ്പീക്കറെ കൊണ്ട് നാം ലജ്ജിച്ച് തലതാഴ്ത്തുകയാണ്. അദ്ദേഹത്തെ വ്യക്തിപരമായി ആക്ഷേപിക്കാൻ പറഞ്ഞതല്ല, അദ്ദേഹം ചില ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത് കാണുമ്പോൾ അങ്ങനെ പറയാൻ തോന്നുകയാണ്. നോക്കുമ്പോൾ സ്പീക്കർക്ക് ലഡു വിതരണം നടത്തുന്നത് കാണാൻ കഴിഞ്ഞിട്ടില്ല, സ്പീക്കർ അവിടെ നിയമസഭയിൽ നടന്ന ചുംബന സമരം കണ്ടിട്ടില്ല. ഇതൊന്നും കണ്ടിട്ടില്ലെങ്കിൽ പിന്നെ കണ്ണു പൊട്ടനല്ലേ? കണ്ണ് കാണാൻ മേലാത്തിയ ആൾക്ക് കമ്പ്യൂട്ടർ വേണം. കമ്പ്യൂട്ടർ കണ്ണ് കാണുന്നയാക്കേ പറ്റുള്ളൂ, കണ്ണ് കാണാത്തിയ ആൾക്ക് എന്തിനാ കമ്പ്യൂട്ടർ? പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു സവിശേഷത, നിന്നിട്ട് റൂളിംഗ് കൊടുക്കുന്നയാളാണ്, ഇരുന്നിട്ടല്ല. പിന്നെ ചെയർ വേണ്ട. അപ്പൊ ഇദ്ദേഹത്തിന്റെ പ്രത്യേകത, മൈക്ക് വേണ്ടാത്ത, കമ്പ്യൂട്ടർ വേണ്ടാത്ത, ചെയർ വേണ്ടാത്ത പൊട്ടൻ സ്പീക്കറാണ്. അതാണ് ശക്തന്റെ പ്രത്യേകത. അങ്ങനെയുള്ളൊരു സ്പീക്കർ 13-ാം തീയതി ഭരണകക്ഷിയുടെ ചട്ടുകമായി. അതാണ് മാത്രമായിട്ടാണ് നടത്തുന്നത്, കാരണം കണക്കിലെടുത്തുകൊണ്ട് വേണം എന്ന എല്ലാ ജില്ലകളുടെയും സമ്മേളനങ്ങൾ നടന്നു വരുന്നത്. ഈ സമ്മേളനങ്ങൾ ഫലമായി നാം ദുരിതമനുഭവിക്കുന്ന, അതാണ് ഈ സമ്മേളനം നടക്കുന്ന. കോൺഗ്രസ് ഗവൺമെന്റ് ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു രൂപ 96 പൈസ കിട്ടുക കമ്മീഷൻ.